നമസ്കാരം മലയാളവാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് മഹാമാരി ലോകത്താകമാനം ശക്തമായ വിനാശം വിതച്ച സാഹചര്യത്തിൽ കേരളത്തിലടക്കം നിരവധി സ്ഥലങ്ങളിലാണ് നിരവധി രാജ്യങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കർശനമായ ലോക്ക്ഡൌൺ മാതൃകകൾ അല്ലെങ്കിൽ നിയമവ്യവസ്ഥകൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. സാമൂഹ്യ അകലം പാലിക്കാനും അതുപോലെ തന്നെ കോവിഡ് പകരാതിരിക്കാനുള്ള എല്ലാവിധ മുൻകരുതൽ നടപടികളുമാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോവിഡ് കാലത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ ഇപ്പോൾ ഒരു അതിരൂക്ഷ വിമർശനവുമായി ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും KSRTC MD ബിജു പ്രഭാകർ IAS രംഗത്ത് വന്നിരിക്കുകയാണ്. വളരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ബിജു പ്രഭാകർ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. KSRTC ഒന്നാമതേ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഏത് വിധേനയും ഇത് പൊളിച്ചെടുക്കാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള വിമർശനം സമൂഹത്തിൽ ശക്തമായി ഉയരുമ്പോഴാണ് KSRTCയുടെ MD തന്നെ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്ന നിലപാടല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ളതെന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഇക്കൂട്ടത്തിൽ ഉയർത്തിയിരിക്കുന്നത്. അതായത് പൊതുഗതാഗതത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ക്ഷയിച്ചു പോകുന്നതെന്നും വളരെ ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിലൂടെ പ്രയാസകരമായ ക്ലേശകരമായ ഘട്ടത്തിലൂടെ നമ്മുടെ KSRTC മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. KSRTCയിലെ BMSന്റെ തൊഴിലാളി സംഘടനയായിട്ടുള്ള KSTA സംഘ് സംസ്ഥാന സമ്മേളന വേദിയിലാണ് MD സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. പ്രസംഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കോവിഡ് നിയന്ത്രണങ്ങളെ നയങ്ങളെയാണ് ശക്തമായി ആദ്യം വിമർശിക്കുന്നത്. മദ്യശാലകൾ അടച്ചിട്ടതും ബസ്സുകളിൽ നിന്ന് യാത്ര ചെയ്യുന്നത് നിരോധിച്ചതിനെയുമാണ് അദ്ദേഹം പ്രധാനമായും വിമർശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യം ഇങ്ങനെയാണ്, എന്താണ് ലോക്ക്ഡൌൺ കൊണ്ട് ഉണ്ടായത്? മദ്യം വാങ്ങി വീട്ടിലെത്തിച്ചു കുടിച്ചാൽ കൊറോണ വരും, അതുകൊണ്ട് തന്നെ ബിവറേജ് തുറക്കാൻ അനുമതി നൽകിയിരുന്നില്ല. കോവിഡ് കാലത്ത് ബിവറേജസ് അടച്ചിട്ടത് കൊണ്ടാണ് ഒരു തലമുറ മയക്കുമരുന്നിലേക്ക് പോലും കാലെടുത്ത് വെച്ചത്. ബസ്സിൽ 2 സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്താൽ യാതൊരുവിധ കുഴപ്പവുമില്ല. KSRTC ബസ്സിനകത്ത് അങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല എങ്കിലും നിന്നാൽ കൊറോണ പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇടയ്ക്ക് വെച്ച് KSRTC ബസ്സുകളിൽ ഇരുന്ന് മാത്രം യാത്ര ചെയ്താൽ മതി എന്ന നിയന്ത്രണമായിരുന്നു കൊണ്ടുവന്നത്. നിന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുമെന്നും കൊറോണ പടരാനുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ നിന്ന് യാത്ര ചെയ്താൽ കൊറോണ വരുമെന്നുള്ള കണ്ടെത്തലിനെ അങ്ങേയറ്റം പരിഹസിച്ചിരിക്കുകയാണ് ബിജു പ്രഭാകർ. കോവിഡ് നിയന്ത്രണം ലംഘിക്കുന്ന വാഹനങ്ങളെ എവിടെ കണ്ടാലും പിടിച്ചു നിർത്താം. പോലീസുകാർ മജിസ്ട്രേറ്റുമാർ അടുത്തടുത്തിരുന്നാൽ കൊറോണ ഒന്നും തന്നെ പിടിക്കില്ല. അടുത്ത് നിന്ന് പോയാൽ കൊറോണ പിടിക്കുമെന്നും ബിവറേജസിൽ നിന്നും 2 എണ്ണം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് അടിച്ചു കഴിഞ്ഞാലാണ് ഇത്തരത്തിൽ കൊറോണ പിടിക്കുന്നതെന്നുള്ള വിമർശനം പരിഹാസ രൂപേണയാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. ബിവറേജസ് അടച്ചിടാൻ പാടില്ല എന്ന് ചീഫ് സെക്രട്ടറിയുടെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിൻ്റെ അനന്തരഫലം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവയെല്ലാം തന്നെ ചീഫ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് മാറ്റമൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ള കുറ്റപ്പെടുത്തലും ഇതോടൊപ്പം തന്നെ ബിജു പ്രഭാകർ ഉന്നയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം ഇത്തരത്തിലുള്ള അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ സർക്കാരിന് തന്നെ ഇത് വലിയ തിരിച്ചടിയായി മാറുകയാണ്. പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്ന നിലപാട് ഇരു സർക്കാരുകളും സ്വീകരിക്കാത്തതിലുള്ള അമർഷം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 20 ലക്ഷം ആൾക്കാരെ കൊണ്ടുപോകുന്ന പൊതുഗതാഗതത്തിന് യാതൊരുവിധ പിന്തുണയും നൽകിയിട്ടില്ല. എല്ലാവർക്കും മെട്രോ മതി എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ചർച്ചകൾ മെട്രോ എങ്ങനെയും നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണെന്നും ബിജു പ്രഭാകർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്ന നയങ്ങളല്ല പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റക്കാര്യം, ഒറ്റ ചിന്ത മാത്രം. മെട്രോയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കുമ്പോൾ 20 ലക്ഷം ആൾക്കാരെ കൊണ്ടുപോകുന്ന KSRTCക്ക് വേണ്ടി എത്ര രൂപ ചിലവഴിക്കുന്നു എന്ന ചോദ്യമാണ് തൊട്ടു പിന്നാലെ അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത്. അങ്ങേയറ്റം അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് KSRTCക്ക് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ശമ്പളം പോലും കൃത്യമായി കൊടുക്കാൻ സാധിക്കാത്ത തരത്തിൽ KSRTC തൊഴിലാളികളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാരിനാകട്ടെ യാതൊരുവിധ അനുകമ്പയും KSRTC തൊഴിലാളികളോട് ഇല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അവരെ സർക്കാർ ഉദ്യോഗസ്ഥരായി പോലും പരിഗണിക്കുന്നില്ല. പക്ഷേ മറ്റു ഭാഗങ്ങളിൽ, മറ്റ് ഇടങ്ങളിലൊക്കെ തന്നെ എല്ലാ തരത്തിലുള്ള ചിലവഴിക്കലും ധൂർത്തും കണക്കില്ലാതെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതിനിടയിൽ KSRTC ജീവനക്കാരെ എന്തുകൊണ്ട് അവഗണിക്കുന്നു എന്ന ചോദ്യം തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ശബ്ദമായി തന്നെയാണ് ഇപ്പോൾ ബിജു പ്രഭാകർ സംസാരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.